പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2020 പ്ലസ് വൺ സയൻസിൽ കുമരനെല്ലൂർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വർഷത്തെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. രണ്ട് പാർട്ടാണ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിനുള്ളത്, പാർട്ട് വണ്ണും പാർട്ട് ടു. മൊത്തം 60 മാർക്കിന്റെ എക്സാമാണ് നമുക്ക് ഫിസിക്സിന് വരുന്നത്. അതിൽ പാർട്ട് വണ്ണിൽ ഏകദേശം 8 പാഠങ്ങൾ. ആ 8 പാഠങ്ങളിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വിക്ടേഴ്സ് ചാനൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പാഠം ഫിസിക്കൽ വേൾഡ് ആയിരുന്നു. മാർക്ക് പ്രകാരം അതിൽ ഒരു മാർക്കേ നമുക്ക് ചോദിക്കുന്നുള്ളൂ എങ്കിലും നമ്മുടെ ഫിസിക്സിന്റെ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന, കൈ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു പാഠമാണ്. ഹൈലി ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരുപാട് സംസാരിക്കാനുണ്ട് പാഠത്തെ കുറിച്ച്. പക്ഷെ നമ്മൾ ടൈം ബൗണ്ടായി സംസാരിച്ചിട്ടാണ് ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ പാഠം 4 മാർക്കിന് ചോദിക്കുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠമാണ്. ഈ ചാപ്റ്റർ തുടങ്ങിയിട്ട് 2 ക്ലാസ് ആയിരിക്കുന്നു വിക്ടേഴ്സ് ചാനൽ. നിങ്ങളിൽ പലരും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അതിന് ശേഷം ഗ്രൂപ്പിൽ ഒരു ചെറിയ വോയിസ് നോട്ടുമായി ബന്ധപ്പെട്ട് ഇടുന്നുണ്ട്, ചെറിയ അസൈൻമെന്റുകൾ കൂടെ തരുന്നുമുണ്ട്. പക്ഷേ പലരും കൃത്യമായി മറുപടി അയക്കാറില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇതിന്റെ കൂടെ ഫോളോ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ കുറച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഫിസിക്സിനെ കൈകാര്യം ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ. വളരെ ചെറിയ ടോപ്പിക്കുകളാണ് എടുത്തു മുന്നോട്ട് പോകുന്നത് വിക്ടേഴ്സ് ചാനൽ. അപ്പൊ എടുത്ത പാഠഭാഗങ്ങൾ വരെ നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ വിശദീകരണമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, ഫിസിക്സില് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏത് ക്വാണ്ടിറ്റിയെയും വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ, ഒരു ടേബിള് നിങ്ങൾക്ക് അളക്കണം, അതിന് നീളമോ വീതിയോ ഹൈറ്റോ എന്തുമാവട്ടെ നിങ്ങൾക്ക് അളക്കണം. നിങ്ങൾ നീളമാണ് അളക്കുന്നതെങ്കിൽ ആ നീളത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് ഹൈറ്റിനെയാണ് അളക്കുന്നതെങ്കിൽ ഹൈറ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അത് ലെങ്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണോ അളക്കുന്നത് ആ അളക്കുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. മറക്കരുത്, ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അഡീഷൻ, ഒരു സപ്ലിമെന്റ് കൂടെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ബേസ് ക്വാണ്ടിറ്റി എന്നും അറിയപ്പെടുന്നത് കേട്ടോ. അടിസ്ഥാനപരമായ ക്വാണ്ടിറ്റികൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, ആ വാചകത്തിന്റെ അർത്ഥം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഫണ്ടമെന്റലിന്റെ പ്രത്യേകത? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് മറ്റു ക്വാണ്ടിറ്റികളുമായി ഒരു ഡിപ്പെൻഡൻസ് ഇല്ല. എഴുതുമ്പോൾ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്. മറ്റ് ക്വാണ്ടിറ്റികളെ നിങ്ങൾക്ക് അറിയാവുന്ന സ്പീഡ്, വെലോസിറ്റി, അങ്ങനെ ഇഷ്ടക്കണക്കിന് ക്വാണ്ടിറ്റികൾ ഫിസിക്സിലുണ്ട്. അതുപോലെയുള്ള ക്വാണ്ടിറ്റികളുടെ സഹായമില്ലാതെ സ്വന്തമായി നിലനിൽപ്പുള്ള, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എഴുതാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്ന ആളുകൾ 7 ഫിസിക്സ്, 7 എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതാണ് ബേസ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാത്തിനെയും എഴുതാൻ പോണത്. ആ 7 ഇതായിരുന്നു: 1 മാസ്, 2 ലെങ്ത്, 3 ടൈം, 4 ഇലക്ട്രിക് കറന്റ്, 5 ടെമ്പറേച്ചർ, 6 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, 7 ലുമിനസ് ഇന്റൻസിറ്റി. നോക്കൂ, ഈ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിച്ചത്. എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം? ഇൻഡിപെൻഡന്റ് ആയി എക്സിസ്റ്റൻസും മറ്റാളുകളുടെ സഹായം ഇല്ലാതെ എഴുതി പോകാൻ പറ്റുന്ന ആളുകളായതുകൊണ്ട് വിളിച്ച പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇത് കഴിഞ്ഞ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനി എഴുതാൻ പോകുന്ന, ഡിറൈവ് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ്
ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഫിസിക്സിലെ 95% മുകളിലേക്കും വരുന്ന ക്വാണ്ടിറ്റികൾ ഏതാ വരുള്ളോ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ബാക്കി വരുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ തികയാണ്ട് വന്നപ്പോൾ നമ്മൾ സപ്ലിമെന്റായി കൊടുത്ത 2 ക്വാണ്ടിറ്റികൾ കൂടെ ഉണ്ട്. ആ ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസിനെ നമുക്ക് പരിചയപ്പെടാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് കൂടി ഞാൻ അതിന്റെ സൈഡിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് കിലോഗ്രാം ആണ്. ലെങ്ത് അളക്കുന്നതിനുള്ള യൂണിറ്റ് മീറ്റർ ആണ്. ടൈം അളക്കുന്നതിനുള്ള യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആംബിയർ ആണ്. ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള യൂണിറ്റ് കെൽവിൻ ആണ്. നിങ്ങൾക്ക് വേറെ യൂണിറ്റ് ഒക്കെ അറിയാം, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് മോൾ എന്നുള്ള യൂണിറ്റ് ആണ്. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ അളക്കുന്ന. നമുക്കത് പിന്നീട് പഠിക്കാം. അതിന്റെ യൂണിറ്റ് കാൻഡില സി ഡി എന്നുള്ള യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓക്കെ ആയല്ലോ. അടുത്തതായി നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ സഹായത്തോടുകൂടി എഴുതുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഒരു മീറ്റർ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ നീളം അളക്കുന്ന എന്തെങ്കിലും ഡിവൈസ് വെച്ചിട്ടോ അളക്കേണ്ട ആളാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ അർത്ഥം അതൊരു ലെങ്ത് ആണ്, ശരിയല്ലേ? ലെങ്ത് ഏത് ക്വാണ്ടിറ്റിയാ? ഫണ്ടമെന്റൽ ഡിവൈഡഡ് ബൈ ടൈം. ടൈമും എന്തായി? ഫണ്ടമെന്റൽ. അപ്പൊ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ വേറൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ആളാണ് വെലോസിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ആളാണ് വെലോസിറ്റി. അതുകൊണ്ട് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വേറൊന്ന് സ്പീഡ്, വേഗത എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് സഞ്ചരിച്ച ദൂരം, നീളമാണ്, മറക്കരുത്. നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം. അഗെയിൻ യു ഗെറ്റ് സ്പീഡ്. ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഡിവൈഡിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത് ഡിവൈഡ് വിത്ത് ടൈം. ഇപ്പൊ ലെങ്തിനെ ടൈം കൊണ്ട് ഹരിച്ചപ്പോഴാണ് ഏത് കിട്ടുന്നത്? സ്പീഡ്. സോ സ്പീഡ് ഈസ് കോൾഡ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അനദർ എക്സാമ്പിൾ ഈസ് അക്സിലറേഷൻ. തരണം അക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയായ ടൈം കൊണ്ട് വീണ്ടും ഹരിക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ആക്സലറേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റി തന്നെ വരുന്നത്? ഡിറൈവ്ഡ്. കാരണം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആക്സലറേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ഫിസിക്സിലെ ഒട്ടുമിക്ക ക്വാണ്ടിറ്റികളും വരുന്നത്. ഫോഴ്സ് മാസ് ഇൻടു ആക്സലറേഷൻ സ്വാഭാവികമായിട്ട് ഡിറൈവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഫണ്ടമെന്റൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മറക്കരുത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ്. മെയിൻ രണ്ട് വിഭാഗങ്ങൾക്ക് ശേഷം വന്ന അഡീഷണൽ ആയിട്ട് വന്ന വിഭാഗമാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് നോക്കിക്കോളൂ. ഒന്ന്, പ്ലെയിൻ ആംഗിൾ, പ്രതലത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിൾ. നമ്മൾ നോട്ട് ബുക്കിലൊക്കെ മാത്തമാറ്റിക്സിലെ ആംഗിളുകൾ പലതും പ്രൊട്രാക്ടർ വെച്ച് അളന്നിട്ടുണ്ട്. ആ ആംഗിൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രതലത്തിൽ, ഒരു പ്രതലത്തിന് 2x വേണമെന്നാ പറയാം. x വേണം, y വേണം. അതുകൊണ്ട് 2-dimensional സർഫസ്. ഒരു പ്രതലത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. അത് അളക്കുന്നത് റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സിമ്പിൾ ആണ് ചുരുക്കിയിട്ട് ആ റേഡിയൻ. നിങ്ങൾ ഡിഗ്രിയിൽ അളന്നുണ്ടാവും കേട്ടോ, ലോക്കൽ യൂണിറ്റാണ്. 2, 3D ആംഗിൾ എന്ന് വിളിക്കും. സോളിഡ് ആംഗിൾ.
സോളിഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആക്സിസ് വേണമെന്നാണ് അർത്ഥം ഫിസിക്സിൽ കേട്ടോ. അങ്ങനെ മൂന്ന് ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആംഗിളിന്റെ പേരാണ് സോളിഡ് ആംഗിൾ. സ്റ്റിറേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് അളക്കാൻ, എസ് ആർ ആണ് അതിന്റെ സിംബല്. ഈ രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് വന്ന ആളായത് കൊണ്ട് അവയെ വിളിച്ച പേരാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ത്രീ ഡി ആംഗിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പമ്പരം നിങ്ങൾ കറക്കി വിട്ടാൽ ആ പമ്പരം ചെരിഞ്ഞുകൊണ്ട് സർഫസിൽ കിടന്ന് നാടും. ഈ ആട്ടത്തെ നിങ്ങൾക്ക് അവിടെ രൂപപ്പെട്ട ആംഗിളിനെ നിങ്ങൾക്ക് ഒരിക്കലും നോട്ട് ബുക്കിന്റെ പ്രതലത്തിൽ രേഖപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് മുകളിലേക്കും കൂടി നിൽക്കുന്ന ആക്സിസ് വേണം. അതുകൊണ്ട് മൂന്ന് ആക്സിസും ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തേണ്ട ആംഗിളിന്റെ പേരാണ് സോളിഡ് ആംഗിൾ. യൂണിറ്റ് സ്റ്റിറേഡിയൻ ആണ്, മറക്കരുത്. ദാറ്റ് മീൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു വൺ ഈസ് ഫണ്ടമെന്റൽ, സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ്, ആൻഡ് തേർഡ് വൺ ഈസ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഇതിൽ പെട്ടു ഫിസിക്സിലെ 100% ക്വാണ്ടിറ്റികളും. ഫിസിക്സിലെ അളക്കുന്ന ക്വാണ്ടിറ്റികളുടെ പേരാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അളവിലേക്ക് ഇറങ്ങുകയാണ്, കാരണം ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ്. നമ്മൾ അളക്കാൻ തുടങ്ങുമ്പോൾ എന്ത് അളക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് അളക്കേണ്ട ആളുകളെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് അളവ് നടത്താൻ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. ഒരു വസ്തു അളക്കണമെങ്കിൽ, ഒരളവ് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരളവുകോല് വേണം. ഈ അളവുകോലിന്റെ പേരാണ് യൂണിറ്റ്സ്. നമുക്ക് റെഫറൻസ് ആയിട്ട് ഒരാൾ വേണം. അപ്പൊ നീള അളക്കാനുള്ള അളവുകൾ നമ്മൾ 1 meter എന്ന് പറയുന്ന ഒരു മീറ്റർ സ്കെയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ഡെസ്കിന്റെ നീളം നമ്മൾ അളന്നു 2.5 meter. എന്താണ് അളവിന്റെ അർത്ഥം? മീറ്റർ എന്ന് പറയുന്ന റെഫറൻസ് 2.5 തവണ വന്നാൽ മാത്രമേ വസ്തുവിന്റെ നീളം കിട്ടുന്നുള്ളൂ. അപ്പൊ സാധാരണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ എടുത്തിട്ടുള്ള റെഫറൻസ് എത്ര തവണ ആ അളക്കലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹെഡിങ്ങിന്റെ ആദ്യ താളെ ഞാൻ വിശദീകരിക്കാൻ പോവാണ്, അളക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ആളാണ് യൂണിറ്റ്. ആൻഡ് ഐ കാൻ ഡിഫൈൻ വാട്ട് ഈസ് യൂണിറ്റ്. ഇറ്റ് ഈസ് എ റെഫറൻസ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് റെഫറൻസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ്. അളക്കാൻ വേണ്ടി വരുന്ന സ്റ്റാൻഡേർഡ് റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. മാസം അളക്കാനുള്ള സ്റ്റാൻഡേർഡ് റെഫറൻസിന്റെ പേരാണ് കിലോഗ്രാം. ഇപ്പൊ കടയിൽ പോയി 10 kilo പഞ്ചസാര മേടിച്ചു, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയ കിലോഗ്രാം എന്ന് പറയുന്ന മാസം അളക്കുന്ന യൂണിറ്റ് 10 തവണ ആവർത്തിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് മേടിക്കുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെ അളക്കാൻ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത ആളുടെ പേരാണ് യൂണിറ്റ്. ലെങ്ത് അളക്കുന്ന യൂണിറ്റ് മീറ്റർ, ടൈം അളക്കുന്ന യൂണിറ്റ് സെക്കൻഡ്, ടെമ്പറേച്ചർ അളക്കുന്ന യൂണിറ്റ് കെൽവിൻ, ഇലക്ട്രിക് കറന്റ് അളക്കുന്ന യൂണിറ്റ് ആംബിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലുമിനസ് ഇന്റൻസിറ്റി കാൻഡില. നമ്മൾ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം കൊടുക്കാൻ സാധിക്കണം. കാരണം ഒരു യൂണിറ്റ് എന്താണ് എന്നുള്ള എല്ലാവർക്കും വ്യക്തമായിരിക്കണം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ അത് കേടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പുനഃസൃഷ്ടിക്കാൻ പറ്റണം. അത് സമയം മാറുമ്പോഴോ ടെമ്പറേച്ചറും പ്രഷറൊക്കെ മാറുമ്പോഴോ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പാടില്ല. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കടയിൽ പോയി ഒരു മീറ്റർ സ്കെയിൽ മേടിച്ചു, ഇരുമ്പിന്റെ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് ഒരു മീറ്റർ തുണി മേടിച്ചു എന്ന് വിചാരിക്കാം. രാവിലെ നല്ല തണുപ്പായിരുന്നു, അപ്പൊ മീറ്റർ സ്കെയിൽ തണുപ്പ് വെച്ചോ മെറ്റലൊക്കെ കോൺട്രാക്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു, അപ്പൊ മീറ്റർ സ്കെയിൽ അങ്ങ് നീളം വെച്ചു. ഉച്ചയ്ക്ക് പോയി കടയിൽ ഒരാൾ ഒരു മീറ്റർ തുണി മേടിച്ചു. നിങ്ങൾ രണ്ടുപേരും മേടിച്ച് തുണി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ നീളം ഉണ്ടാവുമോ? ഇല്ല. ഉച്ചയ്ക്ക് മേടിച്ച ആൾക്ക് മീറ്റർ സ്കെയിൽ കിട്ടിയിരിക്കുന്ന തുണിയുടെ നീളം എന്തായിരിക്കും? വലുതായിരിക്കും, കാരണം അയാൾ മീറ്റർ സ്കെയിൽ നീളം വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരാളാണ് നിങ്ങൾക്ക് അളക്കാൻ തന്നിരിക്കുന്ന യൂണിറ്റ് എങ്കിൽ അളവ് ശരിയായിട്ട് നടക്കുമോ? ഇല്ല.
അപ്പൊ ബാഹ്യമായിട്ടുള്ള ആ ചേഞ്ചുകൾക്കനുസരിച്ച് യൂണിറ്റ് മാറാൻ പാടില്ല, കൃത്യമായി നിർവചിക്കാൻ പറ്റണം. നമുക്ക് യൂണിറ്റ് ആർബിട്രേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റണം. ഒരാളൊരു യൂണിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല. സെലക്ട് ചെയ്യണത് വരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്റെ യൂണിറ്റ് എടുക്കാം. അങ്ങനെ എടുത്തിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ലെങ്ത് അളക്കാൻ നമ്മൾ മീറ്റർ, ഇനി അതിൽ മാറ്റമില്ല. അതേപോലെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ അളന്നാൽ വേറൊരു സ്ഥലത്ത് വേറെ രീതിയിൽ അളക്കാൻ പാടില്ല ലെങ്ത് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ എക്സാമ്പിൾ മുഴം, നമ്മൾ മുല്ലപ്പൂവൊക്കെ കൈമ ചുറ്റിയിട്ടാണ് മേടിക്കുന്നത്. ഈ മുഴം എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ചൈനയിലോ അമേരിക്കയിലോ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവണതില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ലെങ്ത് അളക്കുവാൻ വേണ്ടി ഒരു കോമൺ ആയിട്ടൊരു തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ സ്ഥലത്തും അംഗീകരിക്കപ്പെടുന്ന ഒരു യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. It should be well defined. It should not change with time, temperature, pressure, etc. It should be easily reproducible and it is universally accepted. ഇത്രയും qualities ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന് ഉണ്ടായിരിക്കണം. മറക്കരുത്, അളക്കാൻ വേണ്ട സ്റ്റാൻഡേർഡ് റെഫറൻസിനെ വിളിച്ച പേരാണ് യൂണിറ്റ്. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില അളവ് സമ്പ്രദായങ്ങളുണ്ട്. നമുക്ക് ലോകത്ത് നിലനിന്നിരുന്ന ചില അളവ് സമ്പ്രദായങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്, എ സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അതിൽ പറയുന്നത്. ലോകത്ത് നിലനിന്നിരുന്ന സിസ്റ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന CGS സിസ്റ്റം. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നാണ് ആ സിസ്റ്റത്തിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത്. CGS ലെങ്ത് അളക്കുന്നത് സെന്റിമീറ്ററിലും മാസ് അളക്കുന്നത് ഗ്രാമിലും ടൈം അളക്കുന്നത് എന്തിലുമായിരിക്കും? സെക്കൻഡിലുമാണെങ്കിൽ ആ മുന്നേ നിലനിന്നിരുന്ന സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിന്റെ പേരാണ് CGS സിസ്റ്റം, ഒന്നാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ്. രണ്ട്, FPS സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് പറയുന്നത്, ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സിസ്റ്റമാണ്. അവിടെ ലെങ്ത് അളക്കുന്നത് ഫൂട്ടിലാണ്. നമ്മൾ അളക്കാറുണ്ട് കേട്ടോ, പന്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഗോൾ പോസ്റ്റിന് നീളമൊക്കെ കാലടി വെച്ചിട്ടാണ് നമ്മൾ അളന്നിട്ടുള്ളത്. അപ്പൊ ഫൂട്ട് ലെങ്ത് അളക്കാൻ, പൗണ്ട് മാസ് അളക്കാൻ, മാസിന്റെ ഒരു യൂണിറ്റാണ് നമുക്ക് പരിചയമില്ല, ടൈം അളക്കുന്ന യൂണിറ്റ് സെക്കൻഡ്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നുള്ള രീതിയിൽ ലെങ്ത്, അതുപോലെ തന്നെ മാസ്, അതുപോലെ ടൈം അളന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരാണ് FPS സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നത്. മൂന്നാമത് ഫ്രാൻസിൽ തലനിരുന്ന വേറൊരു സിസ്റ്റമാണ് MKS സിസ്റ്റം എന്ന് വിളിക്കും. ലെങ്ത് അളക്കുന്നത് മീറ്ററിലും മാസ് അളക്കുന്നത് കിലോഗ്രാമിലും ടൈം അളക്കുന്നത് സെക്കൻഡിലുമാണ്. നമുക്ക് നല്ല പരിചയമുണ്ട് ആ സിസ്റ്റത്തെ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ യൂണിറ്റുകൾ തന്നെയാണ് അവിടെ ആ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്, MKS സിസ്റ്റം. പക്ഷെ മൂന്ന് പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നാലാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് സിസ്റ്റം ഇന്റർനാഷണലൈസ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയാം. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള സിസ്റ്റത്തെ, അളവ് സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് SI സിസ്റ്റം. ഈ SI സിസ്റ്റത്തിന്റെ പ്രത്യേകത, അതിൽ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ അല്ല ഉള്ളത്, പകരം നമ്മൾ 7 dimensions എന്ന് പറഞ്ഞ ബേസ് ക്വാണ്ടിറ്റി എന്ന പേരിൽ അറിയപ്പെട്ട ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ എല്ലാവരുടെയും യൂണിറ്റ് ഈ സിസ്റ്റത്തിലുണ്ട്. അങ്ങനെ 7 ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ലോകം മുഴുവൻ അംഗീകരിച്ച സിസ്റ്റത്തിന്റെ പേരാണ് സിസ്റ്റം ഇന്റർനാഷണൽ. ഓക്കെ അല്ലോ, ഏതൊക്കെയായിരിക്കുക യൂണിറ്റ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ, കാൻഡില. രണ്ട് സപ്ലിമെന്ററി ഉണ്ട്, റേഡിയൻ ആൻഡ് സ്റ്റെറേഡിയൻ. ഈ കൂട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ലോകം മുഴുവൻ ഇന്ന് നിലനിൽക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഇന്റർനാഷണൽ. ഓക്കെ അല്ലോ, ഇതുവരെയുള്ള എടുത്ത ടോപ്പിക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് അത് കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ടോപ്പിക്കിലേക്ക് കയറാം. ഡൈമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഏകകങ്ങളും അളവുകളും എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്റ്റാൻഡേർഡ് റെഫറൻസുകളും അളക്കലുകളും, അളക്കേണ്ട ഏത് ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുക എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം, രണ്ട് പ്രധാനപ്പെട്ടതും സപ്ലിമെന്റ് ആയിട്ട് വന്നു, ഫണ്ടമെന്റൽ എന്നും ഡിറൈവ്ഡ് എന്നും സപ്ലിമെന്ററി.
physical quantities are classified into three: fundamental quantities, derived quantities and supplementary quantities. Fundamental quantity etrana unda, edana unda. There are seven fundamental quantities. Edana parichayapettu unit kandu baaki varunadella. The next one, next type, it is called derived quantity.